നമുക്കൊരുമിച്ച് ഒരു യാത്ര പോയാലോ? ഞങ്ങളെ ആ നാട്ടിൽ നിന്ന് പറഞ്ഞയച്ചു, ഇനി ഞങ്ങൾ വേറൊരു നാട്ടിലാണ്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് യാത്രാ വ്ലോഗാണ്. നിങ്ങളിലേക്ക് കുറച്ച് ഞാൻ ചെയ്ത യാത്രയിലെ വീഡിയോസുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ആ കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ച് പോയാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എത്തിക്കുന്നത്, വ്ലോഗാണ്, അതായത് യാത്രാ വ്ലോഗാണ് എത്തിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ്, കാരണം അധികം യാത്രാ വ്ലോഗ് എടുത്തുള്ള എക്സ്പീരിയൻസോ ഒന്നുമില്ല. വീഡിയോ എടുക്കേണ്ടത്, അതായത് വ്ലോഗ് എടുക്കേണ്ടത് എന്നുള്ളത് എനിക്കധികം അറിയില്ല, കാരണം ഞാൻ പുറത്ത് പോയി വ്ലോഗ് എടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. യാത്രാ വ്ലോഗുകൾ എടുക്കുന്ന നമ്മുടെ ഭക്തൻ സാറിനെ പോലൊന്നുള്ള എക്സ്പീരിയൻസ് എനിക്ക് എങ്ങനെ ക്യാമറ എന്നെടുത്ത് ഫോക്കസ് ചെയ്യണം എന്നുള്ളതൊന്നും അറിയത്തില്ല. പക്ഷെ എൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിയിൽ ഞാൻ എടുത്ത കാഴ്ചകളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു, കാരണം എനിക്ക് ഇത് ഓർമ്മയിൽ വെക്കാനും കൂടാതെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനും, ഞാൻ എന്താണ് യാത്രയിൽ എവിടാണ് ഞാൻ ഇപ്പൊ എവിടാണെന്നൊക്കെ ഉള്ളത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു. ഞാൻ 3 വർഷത്തോളം അരുണാചലിലായിരുന്നു. എന്റെ ഹസ്ബൻഡ് ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. 3 വർഷം ഇരിക്കുമ്പോൾ ട്രാൻസ്ഫറായി, അതായത് സ്ഥലം മാറ്റം വരും. അങ്ങനെ സ്ഥലം മാറ്റം വന്നു. അതിനുശേഷം ഞങ്ങളിപ്പം വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ആ സ്ഥലം എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. ഇപ്പം ഞാനൊരു വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ സെറ്റ് ആയിട്ടില്ല. ഞാൻ സെറ്റാവുന്ന കാര്യങ്ങളും വീടും ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം അതൊന്നുമില്ല, ഞാൻ എടുത്തേക്കുന്ന കുറച്ച് വീഡിയോസ്, അതായത് മൂന്നാലഞ്ച് ദിവസത്തെ വീഡിയോസ് ഒരുമിച്ചാണ് ഇപ്പം ഇടുന്നത്. ഇനി ബാക്കിയുള്ള വീഡിയോസ് അടുത്ത വീഡിയോസിലൂടെ ഇടാം, കാരണം ഒരുമിച്ചിടുവാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ബോറാവും, അതുകൊണ്ടാണ് ഇടാത്തത്. എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാഴ്ചകളൊക്കെയാണ് കാണാൻ കഴിയുന്നത്. അധികം നിങ്ങൾ വേറുള്ള ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളൊന്നുമില്ല. ഓരോ നാട് നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് കാണേണ്ടത്, എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നൊക്കെയുള്ളതാണ് കാണിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണ്, യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാഴ്ചകളാണ് കാണിക്കുന്നത്. എല്ലാവരും കാണാനായിട്ട് നോക്കണേ, കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമുക്ക് ഈ അഡ്വഞ്ചർ ഒക്കെ എന്ന് പറയുന്നത് ഇതേ രീതിയിലുള്ള യാത്രകളിലാണ് അഡ്വഞ്ചർ ഒക്കെ കിട്ടുന്നത്. ഇത് കണ്ടോ, ഇന്നലത്തെ ഒരു ചുഴലിക്കാറ്റ് കൊണ്ട് തന്നെ ഇവിടുത്തെ യാക്കിനെ നിങ്ങളെ മിഥുൻ എന്ന് പറയുന്നത്, ഇതാണ് മിഥുൻ. നല്ലതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ തോന്നുന്നു, കാരണം ഇത് ഇവിടുത്തെ ഒരു ദേശീയ മൃഗമാണ് മിഥുൻ എന്ന് പറയുന്നത്. ഈ റോഡ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കാണണം, ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവര് പറയും ഹർത്താലും സമരങ്ങളും ഒക്കെ നടത്തി അത് ശരിയാക്കും. ഇവിടെ അതൊന്നുമില്ല, ഇത് മെയിൻ ഹൈവേ ആണ്, വേറൊരു സംസ്ഥാനവുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഹൈവേ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് അസം അരുണാചൽ കണക്ഷനാണ്. നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു നാടാണ്, പക്ഷേ ഇവിടെ പിക്നിക്കിന് ഏരിയ ആയിട്ട് നമുക്ക് പറയാം, പക്ഷേ യാത്ര അത്ര സുഖകരമല്ല. ഞാൻ യാത്രയിലെ ഓരോ ഭാഗങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ കാരണം ഒരു ട്രാവൽ ബ്ലോഗർ ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും അറിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. കണ്ടല്ലോ, മൂന്നാറിന്റെ ഒരു പ്രകൃതിയാണ് ഇവിടെ എന്ന് പറയുന്നത്. ഈ യാത്രയെക്കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത്? യാത്രയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ ഇക്കൊന്നും പറയാനില്ല, കാരണം അതിനുള്ള കാരണം ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ റോഡൊക്കെ കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ ഇതുപോലോട്ട് വരാൻ തോന്നില്ല, അത്രമാത്രം നല്ല റോഡുകളാണ് ഈ കാണുന്നത്. വണ്ടി നിറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഒരു വീടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതാ ഇവിടെ ഒരു പട്ടിയുണ്ട്, മക്കള് രണ്ടുപേരും പുറയിലുണ്ട്. പിന്നെ എന്റെ അടുത്ത് ഇരിക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇത് കണ്ടോ, ഇതുവഴി പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഞാനിവിടെ 3 വർഷത്തോളമായിട്ട് പോലും കാണാത്ത കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ റോഡ് നിങ്ങളെ കാണിച്ചു തരാം, കാരണം ഈ റോഡ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഉള്ള മലകള് വെട്ടിയാണ് റോഡ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ മഴ അതിന്റെ പേരില് ഇങ്ങനെ ഈ പിന്നെ ഇത് സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ മഴ എപ്പോഴും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രകൃതി എന്ന് വെച്ചാൽ അത്രമാത്രം പ്രകൃതി ഭംഗിയാണ്. ചിറാപ്പുഞ്ചി അധികം ദൂരമൊന്നുമില്ല, ചിറാപ്പുഞ്ചി അടുത്താണ്. പക്ഷെ ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്കുണ്ടല്ലോ സന്തോഷം തോന്നും, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആണ് എന്നുള്ളത് കാണുമ്പോൾ.
അത്രമാത്രം ഭംഗിയാണ് ഈ കേക്ക് പറഞ്ഞിട്ടല്ല. ചെളി ചെളി എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഇതൊക്കെ കുറച്ചുനാള് കഴിയുമ്പോ ഫോർവേഡ് ആയി കഴിയുമ്പോഴത്തേക്ക് റോഡൊക്കെ നല്ല പോലെ വരും. ഇവിടുത്തെ ഇത് മെയിൻ ഹൈവേ ആണെന്ന് അറിയാമല്ലോ, കാരണം അത്രമാത്രം ആൾക്കാരൊക്കെ പോകുന്നതാണ് മറ്റുള്ള നാട്ടിലോട്ടൊക്കെ. കാരണം ഇത് ഞങ്ങളെ ഒരു കാഴ്ചയാണ്. ഇത് കണ്ടോ, മല കണ്ടോ, നല്ല ഭംഗിയുള്ള മലകളാണ്. കോട പോകുന്നത് കാണാൻ പറ്റുമല്ലോ. ഇതാണ് ഇവിടുത്തെ അന്തരീക്ഷം. പക്ഷേ കോട് ഒരു കാരണവശാലും കൊള്ളില്ല. നമ്മളിവിടുത്തെ സർക്കാരിനെ ഒന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഇതാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം മലകൾ കണ്ടല്ലോ. ഇനി ഞാൻ ബാക്കി കാഴ്ചകൾ അടുത്തത് കാണിച്ചുതരാം. നമുക്ക് ഇത് കണ്ടോ, ഇത് ഞാൻ കാണിക്കാൻ പോകുന്ന ഓരോ കാഴ്ച നിങ്ങൾ കണ്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം സ്ലൈഡിങ് നടന്ന് മാറിയിരിക്കുന്നത്. കാരണം താഴോട്ട് കാണാൻ പറ്റും. കാരണം അത്രമാത്രം സ്ലൈഡിങ് നടക്കുന്ന ഒരു സ്ഥലമാണിത്. എപ്പോഴും വണ്ടികൾ തയ്യാറായിട്ട് തന്നെ നിൽക്കുവാണ് റോഡ് വൃത്തിയാക്കാനായിട്ട്. ഇനി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കൊക്കയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊക്കെ ഞാൻ കാണിക്കും. കാരണം ഈ വഴി തന്നെ നിങ്ങളെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് ബോറാവും. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി തന്നെ അധികം കാണിക്കാത്തത്. ഇവിടുന്ന് ഇങ്ങനെ ചുറ്റി 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 മല ചുറ്റി ചുറ്റി ചെല്ലുന്നത് 28 കിലോമീറ്റർ അകലെ പാസിഗഡാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ചെവിക്കാന്ന് ഭയങ്കര ഈ അടയുന്നൊക്കെ ഒരു ഇതുപോലെ ഉണ്ടാവും. പിന്നെ വിപിയുടെ ഒക്കെ കുഴപ്പമുണ്ടാവും. പിന്നെ ശേഷം കുഴപ്പമില്ലാതെ പിന്നെ മാറുന്നതിനെ കാണാൻ പറ്റും. വീടുകളൊക്കെ ഇങ്ങനെയാണ് പണിയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളയും ഒക്കെ ചേർത്തിട്ടാണ് ഇവരുടെ വീട് പണിയുന്നത്. കാണാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. കൊക്കയുടെ താഴോട്ട് കാണാൻ പറ്റുന്നത് റോഡ് കണ്ടോ, ഇതിന്റെ മുകളിലാണ് ഞങ്ങൾ താമസിച്ചത്. അവിടെ അങ്ങ് കണ്ടോ, ആ മലയിലായിരുന്നു ഞങ്ങൾ താമസിച്ചത് 3 വർഷത്തോളം. ഇപ്പം ദാ താഴേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് റോഡ് കാണാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ റോഡ് കണ്ടോ, നല്ല താഴ്ചയുള്ള കൊക്കയാണ് ഈ കാണുന്നത്. ഈ റോഡിന്റെ അപ്പുറത്ത് കൊക്കയാണ്, ഭയങ്കരമായ കൊക്കയാണ്. ക്യാമറ ഷേക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചെറിയ ചെറിയ ഇതുണ്ടാകും. അങ്ങനെ നമ്മൾ അവിടുത്തെ ആ ഒരു ചുറ്റുമൊക്കെ കറങ്ങി നമ്മളിപ്പം താഴെ എത്തിയിട്ടുണ്ട്. ഇനി താഴത്തെ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ആസാമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറം പോലാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര തുടങ്ങാം. അങ്ങനെ ഒരു അങ്ങനെ നമ്മൾ ആസാമിന്റെയും അരുണാചലിന്റെയും ബോർഡർ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടൊക്കെ എത്തിയപ്പോ ഉണ്ടല്ലോ, ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. കുറെ കാലം കൊണ്ട് മനുഷ്യരെ കാണാതിരുന്നതായിരുന്നു. തീർച്ചയായിട്ടും മക്കൾക്ക് തന്നെ ഇതാണോ ലോകം എന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം ഒരു ബാക്ക്വേർഡ് ഏരിയയിൽ നിന്നാണ് ഇപ്പം സിറ്റിയിലേക്ക് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം കാണാൻ നിങ്ങൾക്ക് കഴിയും. സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികളൊക്കെ ഇവിടൊക്കെ അത്ര കൊറോണ അത്ര ബാധിച്ചിട്ടില്ല. പഴയതുപോലെ തന്നെ പിള്ളേരെല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ട്. എൻ്റെ മക്കൾക്കൊക്കെ ഇപ്പം സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞു. ഇതാണ് ആസാമിൻ്റെതായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്, സ്റ്റാർട്ടിങ്. ഇനി ബാക്കി അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് നിങ്ങളെ കാണിച്ചു തരാം. അരുണാചലിൽ നിന്ന് വന്നിട്ട് ആദ്യത്തെ ദിവസം സ്റ്റേ ചെയ്ത റൂമാണ് ഈ കാണുന്നത്. കുഴപ്പമില്ല, നോർമൽ ഒരു റൂം. ഞാൻ രാത്രി വന്നത് കൊണ്ടാണ് ഞാൻ കാണിക്കാൻ. ബാത്റൂം ഞാൻ കാണിക്കാം. ആ കുഴപ്പമില്ല, ഇത്രയോ ചെറിയൊരു ബാത്റൂമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി ഇവിടുന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് യാത്ര. ഇങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഇപ്പം തേജ്പൂരിൽ നിന്ന് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന വെച്ചാൽ ബ്രഹ്മപുത്ര നദി ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പർ ഗുവാഹട്ടി ചെല്ലുന്നത്. കണ്ടല്ലോ, ഈ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കച്ചവട രീതികളാണ്. ആസാമിന്റെ കച്ചവട രീതിയാണ് ഇത്. രംഗിയല്ലേ, കാമാക്കിയെന്നൊക്കെ പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പലരും വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു മല കാണുന്നത് ഇതുകൊണ്ട് കാണിച്ചു തരാം. ഇത് കാണുന്നത് ബ്രഹ്മപുത്ര റിവർ ആണ്. ഇതുവഴി നേരെ ആ ഇത് പാലമാണ്, അപ്പുറം ബ്രഹ്മപുത്ര നദിയാണ്. ഇതാണ് ബ്രഹ്മപുത്ര നദിയാണ്. ഈ മലയുടെ മുകളിലാണ് കാമാക്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
കിലോമീറ്റർ വരെയൊക്കെ ഓടിക്കാൻ ഇഷ്ടമാണ്. വണ്ടി പഠിച്ചിട്ടാന്നൊക്കെ വണ്ടി ഓടിക്കും. വണ്ടി പഠിക്കാതെ വണ്ടി ഓടിക്കാൻ വണ്ടി പഠിച്ചിട്ട് വണ്ടി ഓടിക്കും. പിന്നെ വണ്ടി ഓടിക്കുന്നതിന് ഒരു മനസ്സിനൊരു ബലം വേണം. ബലം ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റും. ആർക്കും വണ്ടി ഓടിക്കും. സ്വന്തം കയ്യെ കിട്ടി വണ്ടി തെളിഞ്ഞ ആളാണ്. ഇത്രയും ലോങ് റൂട്ട് ഞാൻ എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് വണ്ടി മേടിച്ചതിന് ശേഷം വണ്ടി പഠിക്കണം എന്നുള്ളത്. അതെന്തായാലും പക്ഷെ വണ്ടി മേടിക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നമ്മളെ വണ്ടി ഒക്കെ ഒന്ന് ഓടിച്ച് മുറിഞ്ഞോ. നമ്മളിപ്പം യാത്ര തുടങ്ങിയിട്ട് ഇപ്പം ഞങ്ങൾ 3 ദിവസത്തോളം ആകുന്നുണ്ട്. ഞാൻ പല ദിവസങ്ങളിലെടുത്ത വീഡിയോസാണ് ഒരുമിച്ച് 2 വട്ടമായിട്ട് ഇടാനുള്ള ആഗ്രഹിക്കുന്നത്. കാരണം പല വ്ളോഗർമാരും ഇവിടെയൊക്കെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റോഡിൻ്റെ കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല. അപ്പം ഞങ്ങൾ പോകുന്ന കുറച്ച് കാഴ്ചകൾ ഞങ്ങൾക്കും അത് ഓർമ്മയിലിരിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഇപ്പം ഇങ്ങനെ റൂമുകളൊക്കെ തിരക്കി അന്വേഷിച്ച് ഞങ്ങൾ അടക്കുകയാണ്. അസമിലെ നൽബാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ പോയിക്കൊണ്ടിരിക്കുക. അടുത്തത് പാഠശാല, പാഠശാല ഞങ്ങൾ പഠിക്കുന്ന പുസ്തകത്തിന് പഠിക്കുന്ന ശാല, പാഠശാല. നമ്മളെ യാത്ര ചെയ്യുമ്പോൾ ഒരു പകുതി മുക്ക കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ലോങ് ജേണിയിൽ നമുക്ക് സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റും. അതിനൊക്കെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇച്ചിരി ബിസിയാണ്. അതൊക്കെ കൊണ്ടാണ് കുറച്ച് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത്. സ്റ്റൗ വെച്ചിരിക്കണം അത്യാവശ്യമായിട്ടും. ഗ്യാസ്, ഗ്യാസിന്റെ സ്റ്റൗ, ഗ്യാസിന്റെ കൂടെ തന്നെയുള്ള സ്റ്റൗ കിട്ടും, അത് മേടിച്ച് വെച്ചിരിക്കണം. ഈ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കച്ചവട രീതികളാണ്. ആസാമിന്റെ കച്ചവട രീതിയാണ് ഇത്. രംഗിയല്ലേ കാമാക്യ എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പലരും വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ആ ഒരു മല കാണിച്ചു തരാം. കാണുന്നത് ഇതുകൊണ്ട് കാണിച്ചു തരാം. ഒരു ഹോട്ടൽ റൂം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അകത്ത് തന്നെ പാചകം ചെയ്യുക, പിന്നെ കിടന്ന ബെഡും ഇതൊക്കെ കാണിച്ചു തരാം. റൂമിൻ്റെ കാണിച്ചു തരാം. ഇതാണ് റൂം. വളരെ നോർമലായിട്ടുള്ള ഒരു റൂമാണ് എടുത്തത്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ സിലിഗുഡിയിൽ നിന്ന് ഞങ്ങൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. യാത്ര എന്ന് പറയുന്നത് ഇനി പോകാൻ പോകുന്നത് ബീഹാറിലേക്കാണ്. ബീഹാറില് കുറച്ച് ടച്ച് ആവത്തേ ഉള്ളൂ, പക്ഷെ എന്നാ അധികം ടച്ച് ആവത്തില്ല. ഇന്ന് ബീഹാറിലാണ് ഞങ്ങളുടെ ഹാൾട്ട്. അതിനുശേഷം അങ്ങോട്ടുള്ള കണ്ടിന്യൂസ് ഉള്ളതായിട്ട് എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. എന്താ ഇതാണ് സിലിഗുഡിയിലെ നമ്മുടെ വെസ്റ്റ് ബംഗാളിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഭയങ്കര ദാരിദ്ര്യം പിടിച്ചതാണ്. കൂടാതെ തന്നെ വൃത്തി എന്ന് പറയുന്നത് ഒട്ടും ഇല്ലാത്ത ഒരു നാടാണ്. ഞാൻ മാർക്കറ്റ് കാഴ്ചകളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം ബിസി ആയിരുന്നു എനിക്ക്. ഇവിടെ ഏറ്റവും കൂടുതൽ ചെക്കിംഗ് കൂടുതലായിട്ടുണ്ട്, കാരണം ഇലക്ഷന്റെ ഒക്കെ ടൈം ആയതുകൊണ്ടാണ് നല്ലപോലെ ചെക്കിങ്ങും ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തത്. ണ്ടോ നമ്മുടെ നാട്ടിലേക്കൊക്കെ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. നമ്മൾ കണ്ടിട്ടില്ലയോ കടകളിലൊക്കെ ചെല്ലുമ്പോ ഇതേപോലെ കിഴങ്ങ് ഇതൊക്കെ ബീഹാറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കിഴങ്ങ് കയറ്റുമതി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലേക്കൊക്കെ. കണ്ടല്ലോ ഇത് വലിയ വലിയ വ്യവസായികളുടെ അടുക്കൽ ചെന്ന് അതാണ് നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ ഞാനിപ്പം ഈ കാണുന്നതൊക്കെ നമ്മുടെ പഴയ ഒരു വീടിനെയൊക്കെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള വീടുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ വന്ന് വലിയ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്. കാരണം അവര് നമ്മൾ ഗൾഫിൽ പോയി കഷ്ടപ്പെടത്തില്ല, അതേപോലാണ് അവർ നമ്മുടെ നാട്ടിൽ വന്ന് കഷ്ടപ്പെടുന്നത്. അവരുടെ ബിസിനസ്സുകളും ഒക്കെയാണ് ഈ കാണുന്നത്. പിന്നെ അവരുടെ വീടുകളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് പഴയ ഒരു നമ്മുടെ നാട്ടിൽ കൊണ്ടുതന്നെയാണോ, അതാണ് ബീഹാർ എന്ന് പറയുന്നത്. ഇപ്പോഴും വികസിക്കാത്ത ബീഹാറിന്റെ പച്ചയായിട്ടുള്ള ജീവിതമാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് ബീഹാറിന്റെ പച്ചയായിട്ടുള്ള ജീവിത ശൈലി എന്ന് പറയുന്നത്. ബീഹാറിലെ തന്നെ രണ്ടാമത്തെ ഒരു മാർക്കറ്റാണ് ഈ കാണുന്നത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും വളരെയധികം ദാരിദ്ര്യം
പിടിച്ച ഒരു നാട് തന്നെയാണ് ബീഹാർ എന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാൾ, ബീഹാർ എന്നിവയൊക്കെ വളരെയധികം ദാരിദ്ര്യങ്ങളുടെ ഒരു നാട് തന്നെയാണ്. കണ്ടോ, കാഴ്ചകൾ കാണാൻ കഴിയും എന്ന് കരുതുന്നു. കണ്ട കടച്ചക്കൊക്കെ ഇതെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ ഫ്രൂട്ട്സ് ഷോപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. അങ്ങനെ നമ്മൾ യാത്രകളെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി യാത്രകൾ ഞാൻ കാണിക്കാം. ഇന്നത്തെ ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. അധികമായിട്ട് മറ്റുള്ള കാഴ്ചകളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം ഇലക്ഷന്റെ ഭാഗമായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കുന്നതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ചെക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. നമ്മുടെ കയ്യിൽ 5000 മുകളിൽ പൈസ വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടാണ് പോകേണ്ടത്. കാരണം യാത്രയാവുമ്പോൾ തന്നെ നമ്മൾ കയ്യിൽ പൈസ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ പിടിക്കും. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നപ്പം പോലീസ് കാരണം മിക്ക സർവീസിലായതുകൊണ്ട് തന്നെ ചെറിയൊക്കെ എക്സ്ക്യൂസ് വന്ന് നമ്മളെ വിടുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് യാത്രയിൽ ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തത് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ശാരീരിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പം എനിക്ക് വീഡിയോസ് ഒറ്റയ്ക്ക് ഡ്രൈവിംഗ് ചെയ്യും. ഞാൻ കുഞ്ഞുങ്ങളെ കയ്യിൽ കൊടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത കുറച്ച് കുറച്ച് ക്ലിപ്പുകളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വ്ലോഗർ, നമ്മളെ ട്രാവൽ വ്ളോഗർ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കും. ഇന്നത്തെ ഈ ഒരു ട്രാവൽ വ്ളോഗിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആ സ്ഥലത്തെക്കുറിച്ച് അറിയാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.